بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين. تركت فيكم وائلين ناطقا وصامتا، الناطق والقرآن، الصامت والموت. നിങ്ങളിൽ രണ്ട് വാഴലീങ്ങളെ, ഉപദേഷ്ടാക്കളെ വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒന്ന് സംസാരിക്കുന്ന വാഴലാണ്, അത് ഖുർആനാണ്. രണ്ടാമത് സംസാരിക്കാത്ത വാഴലാണ്, അത് മരണസ്മരണയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. ഈ രണ്ട് വാഴലീങ്ങളുടെ ഉപദേശം ഞാൻ കേൾക്കാറുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അഥവാ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഖുർആൻ്റെ അർത്ഥം നമുക്കറിയുമോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു ആശയത്തോടുകൂടിയുള്ള ഒരു പരിഭാഷയെങ്കിലും വെച്ചുകൊണ്ട് ഓതിയിട്ടെങ്കിലും എന്താണ് തന്നോട് പറയുന്നത്? അത് ഹുദല്ലിൽ മുത്തഖീനാണെന്നോ? അൽബഖറയിൽ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ദാലിക്കൽ കിതാബുല അറൈബ ഫി ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കത് മാർഗദർശനമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് മാർഗദർശനമാവണമെങ്കിൽ ഖുർആനിൽ അള്ളാഹു തആല നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ അറിയണം. അത് എനിക്കറിയുമോ എന്ന് ചിന്തിക്കുക, ഇല്ലെങ്കിൽ അതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അഥവാ ഒന്നുകിൽ ആശയത്തോടുകൂടിയ ഒരു ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, എന്നിട്ട് ഖുറൈശ് എന്നും അത് ഓതുന്ന സമയത്ത് അർത്ഥമെന്താണ്, വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കുകയും അള്ളാഹു നമ്മളോട് പറയുന്നത് അഥവാ എന്നോടെന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുക. രണ്ടാമത് മരണസ്മരണ വളരെ പ്രധാനപ്പെട്ടതാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ. അക്രിഷു ദിക്ര ഹാദിമില്ലദാത്ത്, എല്ലാ സുഖത്തെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. മരണത്തെ ധാരാളമായി ഓർക്കുക. മരണത്തെ ഓർക്കാൻ വേണ്ടി നഫീസത്തുൽ മിസ്രിയ എന്നവർ ഖബറിൽ കയറി ഇറങ്ങാറുണ്ടായിരുന്നു. ഖബറിൽ വെച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടാകും. രാത്രി ഖബറമ്പുറത്ത് പോയിരുന്ന് കരയുന്ന ആളുകളുണ്ടായിരുന്നു. റാബിയത്തുൽ അദവിയ എന്നവർ അവരുടെ കഫൻ പുടവ തനിക്ക് ചുറ്റും വെച്ചുകൊണ്ട് മരണത്തോർക്കാറുണ്ടായിരുന്നു. ആയതുകൊണ്ട് ഈ രണ്ട് വാഴലീങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കുക. ഒന്ന്, അർത്ഥത്തോടുകൂടിയ ആശയത്തോടുകൂടിയ ഒരു ഖുർആൻ തൻ്റെ കയ്യിലുണ്ടാവുക, ഓതുമ്പോൾ അത് നോക്കുക. ഇനിയും പലതും ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് വിഷയത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് അതൊക്കെ തീരുമാനമെടുക്കണം, എഴുതി വെക്കണം, മറന്നുപോകും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഉണർത്തുന്നു. അപ്പോൾ ഒന്ന്, സംസാരിക്കുന്ന വായിൽ അത് ഖുർആനാണ്. ഖുർആൻ സംസാരിക്കണമെങ്കിൽ അർത്ഥം നമുക്കറിയണം. മറ്റൊന്ന്, സംസാരിക്കാത്ത വായിലാണ്, അത് മരണസ്മരണയാണ്. ഈ രണ്ട് കാര്യത്തിനും ശ്രദ്ധിക്കണമെന്ന് എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.